നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ ഹൈദരാബാദിൽ സ്റ്റേഡിയത്തിനുള്ളിൽ ക്രിക്കറ്റിൽ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കണ്ടത്. എന്നാൽ പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വെടിക്കെട്ട് പ്രസംഗം നടത്തി. കോൺഗ്രസ് ബി ജെ പി ഇതര മതേതര ശക്തികളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ നേതൃത്വത്തിൽ ഖമ്മത്ത് നടത്തിയ മഹാറാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം അനിവാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തെലങ്കാനയിൽ ബി ആർ എസ് മഹാറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെയും അദ്ദേഹം വിമർശിച്ചു. ഫെഡറലിസം തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തുന്നത്. കുതിര കച്ചവടത്തിലൂടെ പല സംസ്ഥാനങ്ങളിലെയും ഭരണം കേന്ദ്രം അട്ടിമറിക്കുകയാണ്. മതേതരത്വം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്രം ഭരിക്കുന്നവർ തന്നെ മതത്തിന്റെ പേരിൽ ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ ഭരണത്തിൽ അസ്ഥിരത സൃഷ്ടിക്കാനുള്ള ശ്രമത്തെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ബി ജെ പി സർക്കാരിന്റെ കാലത്ത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും രക്ഷയില്ല. കൊളീജിയത്തിൽ കേന്ദ്രം ഇടപെടുകയാണ്. ജഡ്ജിമാരുടെ നിയമനത്തെ ചോദ്യം ചെയ്യുന്നതിനെയും അദ്ദേഹം എതിർത്തു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്നും പറഞ്ഞ പിണറായി ഇത്തരം ആപത്കരമായ ഘട്ടത്തിൽ പ്രതിപക്ഷ ഐക്യം അനിവാര്യമാണെന്നും ഓർമ്മിപ്പിച്ചു. പിണറായി വിജയന് പുറമെ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് മാൻ, യു പി മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് എന്നിവരെയും മുന്നിൽ അണിനിരത്തിയാണ് പ്രതിപക്ഷ ഐക്യത്തിനുള്ള ആഹ്വാനം കെ സി ആറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതേസമയം വിവിധ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പും ആസന്നമായിരിക്കുകയാണ്. മേഘാലയയും ത്രിപുരയിലെയും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബി ജെ പി. നാഗാലാൻഡിൽ സഖ്യ ചർച്ച ഉടൻ പൂർത്തിയാക്കാനും ധാരണയായി. ഫെബ്രുവരി 16 ത്രിപുരയിലും ഫെബ്രുവരി 27 മേഘാലയയിലും നാഗാലാൻഡിലും തെരഞ്ഞെടുപ്പ് നടക്കും. മാർച്ച് 2 മൂന്നിടത്തും വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മൂന്നിടത്തും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ലക്ഷദ്വീപ് എം പി ആയിരുന്ന മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയ സാഹചര്യത്തിൽ ലക്ഷദ്വീപിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 27 ലക്ഷദ്വീപിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വളരെ വേഗത്തിലുള്ള നീക്കമാണ് ലക്ഷദ്വീപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മൂന്ന് സംസ്ഥാനങ്ങളുമായി 62.8 ലക്ഷം വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിലെത്തുക. തീയതി പ്രഖ്യാപനത്തിന് മുന്നോടിയായി മൂന്ന് സംസ്ഥാനങ്ങളുടെയും ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതായി ഇലക്ഷൻ കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂന്ന് സംസ്ഥാനങ്ങളിലുമായി 9125 പോളിംഗ് സ്റ്റേഷനുകൾ തയ്യാറാക്കും. ഇവയിൽ 70% പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും. വോട്ടർ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള 12 തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാം.